ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി തേങ്ങാ മിഠായിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരം മുറി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. പിന്നെ ഇതേപോലെ ഒരു 1/2 kg നെയ്യ്, പിന്നെ ഒരു 1/2 cup പച്ചരിപ്പൊടി. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 cup വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ശർക്കര അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ തേങ്ങയും ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 1/2 cup വെള്ളം കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ, നന്നായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ചില ശർക്കരകളിലൊക്കെ കല്ലുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതാ ഞാൻ ഇതേപോലെ ഒരു ഫ്രൈ പാനിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇതേപോലെ നമ്മുടെ പത്തിരിപ്പൊടി കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പൊടിയുടെ കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല കറുത്ത ശർക്കരയൊക്കെ ആണെങ്കിൽ തന്നെ ഇത് നല്ലൊരു കറുത്ത കളറായിട്ടൊക്കെ തന്നെ കിട്ടും കേട്ടോ. ഇത് അത്ര കളറില്ലാത്തൊരു ശർക്കരയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പം അതാ ഇതേപോലെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 tablespoon നെയ്യ് ചേർത്ത് കൊടുക്കാം. അതപ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 teaspoon നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 teaspoon കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മിഠായി കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പാനൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്.
ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പൊ ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം നമ്മള് ഇത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാനായിട്ട്. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല ടൈറ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം നമ്മളിത് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു മൂടിയൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഇതേപോലെ ഷേപ്പാക്കി എടുത്താൽ മതിയാകും. അപ്പതാ നമ്മളിതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ അതാ ഞാൻ ഇതേപോലെ എല്ലാം ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും സ്നേഹത്തോടെ ബൈ ബൈ.